ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സിപിഐ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സമ്മേളനം നടക്കുന്ന തിരുവനന്തപുരത്താണ് ആദ്യ ജില്ലാ സമ്മേളനം. പാർട്ടി ഭരണഘടന പ്രകാരം കാനം രാജേന്ദ്രന് ഒരു ടേം കൂടി സെക്രട്ടറിയായി തുടരാം. പ്രായപരിധി നിബന്ധന കർശനമാക്കാൻ തീരുമാനിച്ചതിനാൽ നേതൃത്വത്തിൽ തലമുറ മാറ്റവും ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് കാനം രാജേന്ദ്രന് വെല്ലുവിളി ഉയർത്തേണ്ടിയിരുന്നത് കെ ഇ ഇസ്മായിലും സി ദിവാകരനുമാണ്. എന്നാൽ 75 വയസ്സെന്ന പ്രായപരിധി നിബന്ധനയിൽ തട്ടി രണ്ടുപേരും നേതൃത്വത്തിൽ നിന്ന് പുറത്താകും. എങ്കിലും ഒന്നു പൊരുതാൻ ഇസ്മായിൽ പക്ഷം തീരുമാനിച്ചാൽ കാനത്തിന് അത് നിസ്സാരമല്ലാത്ത വെല്ലുവിളി ഉയർത്തും. പാർട്ടി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, സംഘടന കൂടുതൽ ശക്തമായി, സർക്കാരിൽ കൂടുതൽ പദവികൾ ലഭിച്ചു എന്നിങ്ങനെ പോകുന്നു കാനത്തിന്റെ നേട്ടങ്ങൾ. സിപിഎമ്മിന്, പ്രത്യേകിച്ച് പിണറായി വിജയന് പൂർണ്ണമായും കീഴ്പ്പെട്ടാണ് സിപിഐ സെക്രട്ടറിയുടെ പ്രവർത്തനമെന്ന വിമർശനം എതിർഭാഗം ഉയർത്തുന്നു. മുൻകാലങ്ങളിലെ പോലെ തിരുത്തൽ ശക്തിയായി മാറാൻ സിപിഐക്ക് കഴിയുന്നില്ല എന്നതാണ് മണ്ഡലം സമ്മേളനങ്ങൾ വരെ നേതൃത്വം നേരിട്ട പ്രധാന വിമർശനം. കെ പ്രകാശ് ബാബുവും സത്യൻ മൊകേരിയുമാണ് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ. സിപിഎമ്മിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പ്രകാശ് ബാബുവിന് അണികൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയുണ്ട്. എന്നാൽ കാനത്തിനെ മറികടന്ന് സെക്രട്ടറിയാകാൻ തക്ക പിൻബലം പ്രകാശ് ബാബുവിന് ലഭിക്കാൻ ഇടയില്ല. രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും മാറ്റാൻ തീരുമാനിച്ചാൽ യുവതലമുറയിലെ നേതാക്കൾക്ക് അവസരം ലഭിക്കും. വി എസ് സുനിൽകുമാറിന്റെ പേരും അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇന്ന് സമ്മേളനം ആരംഭിക്കുന്ന തിരുവനന്തപുരത്ത് മാങ്കോട് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി തുടരും. ജി ആർ എനിൽ മന്ത്രിയായ ഒഴിവിലാണ് മാങ്കോടിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത്. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.